ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം എൻ്റെ പേര് നിഷ അനിൽകുമാർ കലേച്ചിങ്ങരയിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ അസോസിയേറ്റ് പോർണിമൽസ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ടയർ റീട്രേഡിങ്ങിന് ആവശ്യമായ പ്രോഡക്റ്റായ ബോണ്ടിംഗം പ്രിക്യൂഡ് റബ്ബർ ഹോട്ട് റബ്ബർ എന്നീ പ്രോഡക്റ്റുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് പ്രിക്യൂർഡ് റബ്ബർ ഹോട്ട് റബ്ബർ ബോണ്ടിംഗും ഈ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് മേ പ്രധാനമായും ആവശ്യമുള്ളത് നാച്ചുറൽ റബ്ബറാണ് നാച്ചുറൽ റബ്ബർ സിന്തറ്റിക് റബ്ബർ കാർബൺ ബ്ലാക്ക് സ്റ്റീരിക് ആസിഡ് സിങ്ക് ഓക്സൈഡ് എന്നിങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സ് മില്ലിൽ മിക്സ് ചെയ്ത് കോമ്പൗണ്ട് ആക്കി സൈസ് എടുത്തതിന് ശേഷമാണ് ഈ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ഓരോ ടയറിനും ആവശ്യമായ സൈസിൽ ഡൈ വെച്ച് സൈസ് എടുക്കുകയാണ് ചെയ്യുന്നത് പുരുഷന്മാർ മാത്രം കടന്നു വരുന്ന വരുന്നൊരു ഫീൽഡാണ് ഈ ടയർ റിസോളിംഗ് ഫീൽഡ് ഇതിലേക്ക് ഞാൻ കടന്നു വരാനുള്ള കാരണം ഹസ്ബൻഡ് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിനോടൊപ്പം തന്നെ കമ്പനിയിൽ പോയി കാര്യങ്ങൾ ചെയ്തും ബിസിനസിൻ്റെ കാര്യങ്ങൾ നോക്കിയും അതിനോടുള്ള താല്പര്യം വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഫീൽഡിലേക്ക് ഞാൻ കടന്നു വന്നത് കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ വലുതായതിനു ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കമ്പനികളിലേക്ക് പോയിരുന്നത് ഹസ്ബൻഡിൻ്റെ പ്രോത്സാഹനം പ്രോത്സാഹനം വളരെയധികം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർബന്ധ പ്രകാരമാണ് ഞങ്ങൾ ഒരു സ്ഥാപനം കൂടി തുടങ്ങാം സ്വന്തമായിട്ടൊരു സ്ഥാപനം കൂടി തുടങ്ങാം എന്നുള്ള ഒരു ആശയം വന്നത് രണ്ടായിരത്തി പത്തിൽ പി എം ഇ ജി പി പ്രോഗ്രാമിൻ്റെ കീഴിലുള്ള ഇ ഡി പി ട്രെയിനിങ് നടത്ര ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ട്രെയിനിങ് സെൻറ്ററിൽ പൂർത്തിയാക്കിയ ശേഷമാണ് രണ്ടായിരത്തി പത്തിൽ കലേറ്റിങ്ങറി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ അസോസിയേറ്റ് പോളിമേഴ്സ് എന്ന സ്ഥാപനം സ്ഥാപനത്തിന് ഞങ്ങൾ തുടക്കം കുറിച്ചത് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൂടുതലുള്ള സ്ഥാപനമാണ് ഞങ്ങളുടേത് തൊഴിലാളികളുടെ കാര്യത്തിലായാലും ഓഫീസിൻ്റെ കാര്യത്തിലായാലും സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്നുണ്ട് കമ്പനിയിലെ കാര്യങ്ങൾ വളരെ നന്നായി മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടിലെ കാര്യമായാലും വീട്ടിലെ വർക്ക് കഴിഞ്ഞ് മക്കളെ സ്കൂളിൽ വിട്ട് അതിന് ശേഷം ഉച്ചയ്ക്ക് ഹസ്ബൻഡിനോടൊപ്പമാണ് ഞങ്ങൾ ഒരുമിച്ച് കമ്പനിയിൽ പോകുന്നത് കമ്പനിയിലെ കാര്യങ്ങളൊക്കെ വളരെ നന്നായി മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ ഇരിഞ്ഞാലക്കുടക്കടുത്ത കീഴ്ത്താണി എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത് അച്ഛൻ ദിവാകരൻ റിട്ടയേർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ അമ്മ സുഷമ ഞാൻ ഇരിഞ്ഞാലക്കുട സെൻറ്റ് ജോസഫ്സ് കോളേജിൽ നിന്നും ഡിഗ്രി ബി എ എക്കണോമിക്സ് കംപ്ലീറ്റ് ചെയ്തു കല്യാണത്തിന് ശേഷമാണ് ബിസിനസ് ഹസ്ബൻഡിനോടൊപ്പമാണ് ബിസിനസ് ഫീൽഡിലേക്ക് തന്നെ ഇറങ്ങുന്നത് അതിന് മുമ്പ് ബിസിനസ്സായിട്ട് യാതൊരുവിധ ഒരു കണക്ഷനും ഉണ്ടായിരുന്നില്ല മക്കളൊക്കെ വലുതായതിനു ശേഷം ഹസ്ബൻഡ് കൂടെ കമ്പനിയിലേക്ക് നിരന്തരം എല്ലാ ദിവസവും കമ്പനിയിലേക്ക് പോകാറുണ്ട് അങ്ങനെ ഹസ്ബൻഡിൻ്റെ പ്രോത്സാഹനവും അതിനോടുള്ള എനിക്ക് ആ സ്ഥാപനത്തിനോട് തോന്നിയ ആ ഒരു ഇൻട്രസ്റ്റും എല്ലാതും കൂടിയാണ് എനിക്ക് ഈ ബിസിനസ്സിലേക്ക് വരാനായിട്ട് കൂടുതൽ പ്രചോദനം നൽകിയത് അദ്ദേഹം ഹസ്ബൻഡ് പ്രോത്സാഹനം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഫീൽഡിൽ ഇപ്പോഴും നല്ല നിലയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ വീട്ടുകാര്യങ്ങൾ കുട്ടികളുടെ കാര്യമായാലും നന്നായി മാനേജ് ചെയ്യാൻ പറ്റണ പറ്റുന്നതും അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് അസോസിയേറ്റ് പോളിമേഴ്സ് എന്ന സ്ഥാപനത്തിന് പുറമെ ഞങ്ങൾക്ക് ജെ ആർ കെ പോളിമേഴ്സ് ഓം റബ്ബേഴ്സ് എന്ന സ്ഥാപനങ്ങളും കൂടിയുണ്ട് ഓം റബ്ബേഴ്സിൽ ഞാനും ഹസ്ബൻഡും കൂടി പാർട്ട് പാർട്ട്നേഴ്സായാണ് ചെയ്യുന്നത് ഈ മൂന്ന് കമ്പനികളിലും റബ്ബർ റിലേറ്റഡായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഞങ്ങൾക്ക് കേരളത്തിനകത്തും പുറത്തും വിദേശത്തും ഈ പ്രോഡക്റ്റുകൾ സപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട് തമിഴ്നാട് കോർപ്പറേഷന് വേണ്ടി ഇൻഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ പ്രിക്യൂഡ് റബ്ബർ സപ്ലൈ ചെയ്യുന്നുണ്ട് എക്സ്പോർട്ടും നല്ല രീതിയിൽ തന്നെ കുഴപ്പമില്ലാതെ എക്സ്പോർട്ടും ചെയ്യാൻ സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് വർഷത്തിലെ ഏറ്റവും നല്ല വനിതാ വ്യവസായ സംരംഭകയ്ക്കുള്ള ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ അവാർഡ് ഞങ്ങളുടെ സ്ഥാപനമായ അസോസിയേറ്റ് പോളിമേഴ്സിനാണ് ലഭിച്ചത് അതിൻ്റെ അവാർഡ് ഫംഗ്ഷൻ ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപതാം തീയതി തൃശ്ശൂരിൽ വെച്ച് നടന്നു അതിൽ മന്ത്രി സി എൻ ബാലകൃഷ്ണൻ സാറാണ് അവാർഡ് തന്നത് അങ്ങനെ ഒരു അവാർഡ് ലഭിക്കാൻ പറ്റിയ തന്നെ വളരെ വലിയൊരു ഭാഗ്യമായി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങാൻ പറ്റിയതും അത്തരം ഒരു വലിയൊരു സദസ്സിൻ്റെ മുന്നിൽ വെച്ച് അവരോട് രണ്ടു വാക്ക് കുറിച്ച് സംസാരിക്കാൻ പറ്റിയതും വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു റബ്ബർ ഫീൽഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ധാരണ പുരുഷന്മാർ മാത്രം കടന്നു വരുന്ന ഫീൽഡാണ് പക്ഷേ എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ സ്ത്രീകൾക്കും വളരെ ഈസിയായി ചെയ്യാൻ പറ്റാവുന്ന ഒരു മേഖലയാണിത് മൂലധനവും അതോടൊപ്പം തന്നെ കഠിനാധ്വാനവും സത്യസന്ധതയും ആത്മാർത്ഥതയും ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ വളരെ നന്നായി നല്ല നിലയിൽ തന്നെ ചെയ്യാൻ പറ്റാവുന്ന ഒരു ബിസിനസ് കൂടിയാണ് റബ്ബറിൻ്റെ ബിസിനസ് ഞങ്ങളുടെ സ്ഥാപന സ്ഥാപനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ലോൺ പാസ്സാവുന്ന കാര്യത്തിലായാലും ലൈസൻസ് പൊലൂഷൻ്റെ സർട്ടിഫിക്കറ്റ് എന്നിവ ലഭിക്കുന്നതിൻ്റെ കാര്യത്തിലായാലും ഒരുപാട് തവണ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ ഈ സ്ഥാപനം മുന്നോട്ട് പോകുമോ എന്നുവരെ ഉള്ള സംശയത്തിലായിരുന്നു പക്ഷെ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെ സാധിച്ചു ഒരുപാട് ബുദ്ധിമുട്ടങ്ങളുണ്ടെങ്കിൽ കൂടി തന്നെയും അത് നല്ല ഒരു ഫീൽഡായെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിലേക്ക് മുന്നോട്ട് വന്നത് മൂലധനത്തിനോടൊപ്പം തന്നെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും മനോധൈര്യവും ഉണ്ടെങ്കിൽ വളരെയധികം വിജയം വരിക്കാൻ പറ്റാവുന്ന ഒരു മേഖലയാണ് ഈ ബിസിനസ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത് എന്ന് വെച്ചാൽ തുടക്കത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അതിൽ നിന്നെല്ലാം പിടിച്ചു നിന്ന് തരണം ചെയ്ത് എനിക്ക് ഇത്രവരെ എത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ സാധിച്ചെങ്കിൽ അത് ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ബിസിനസ്സിൽ വരാൻ പോകുന്ന എല്ലാ സ്ത്രീകൾക്കും എനിക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഒരു സന്ദേശം നന്നായി വർക്ക് ചെയ്യാനുള്ള ആ മനോഭാവവും ആത്മാർത്ഥതയും സത്യസന്ധതയും സത്യസന്ധതയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും ഏതൊരു സ്ത്രീക്കും വിജയം വരിക്കാൻ പറ്റാവുന്ന ഒരു ബിസിനസ്സാണ് റബ്ബർ ബിസിനസ് ഞാൻ താമസിക്കുന്നത് തൃശൂർ മൂർഖിനിക്കര എന്ന ഗ്രാമത്തിലാണ് ഹസ്ബൻഡ് അനിൽകുമാർ മക്കൾ അക്ഷയ് ആദർശ് അക്ഷയ് തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ ഒന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ് ആദർശ് പൂച്ചുറ്റി ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ ടെൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു